നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാ സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾക്കും അറിയാം, ഹിന്ദു സമുദായം എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടി, പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യത്തിനുള്ള പഠന സൗകര്യം നൽകുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഒരു വേർവിട്ട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് ഭീമമായ തലവരി സംഖ്യ ഈടാക്കിക്കൊണ്ട് സമൂഹത്തിലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ്. അത് ആ ഒരു രീതി, നമ്മളെല്ലാം ദൈവവിശ്വാസികള, ഒരു ക്രൈസ്തവ ദൃഷ്ടിയിൽ തിരുമേനി എങ്ങനെയാണ് കാണുന്നത്? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അമേരിക്കയിൽ വന്ന ഒരു മലയാളി മദ്യപാനിയും വെറിക്കൂത്തുകാരനും മനുഷ്യന് അരുതാത്ത സകല പ്രവൃത്തികളും ചെയ്യുന്ന ഒരുത്തനായി വിചാരിച്ച് മലയാളികളെല്ലാം അങ്ങനെയാണ് എന്ന് വിധിക്കപ്പെടാൻ പാടില്ലല്ലോ. ക്രൈസ്തവ സഭകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും അക്രമമോ അഴിമതിയോ അരുതാത്തതോ ഉണ്ടെങ്കിൽ അവ ഉന്മൂലനം ചെയ്തേ മതിയാവൂ. അത് ക്രൈസ്തവ സഭകളെ മൊത്തത്തിൽ, അവരുടെ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു നിയമ നിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ ആ വിധത്തിലേക്കോ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. വലിച്ചിഴച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എവിടെയെങ്കിലും വഴിതെറ്റുന്ന രീതിയിലുള്ള ഒരു കാൽവെപ്പ് കണ്ടാൽ അതിനെക്കുറിച്ച് ക്രൈസ്തവ ഭാഷയിൽ, മാനുഷികമായ ഭാഷയിൽ വിമർശിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാം. അത് വിട്ടിട്ട് ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇപ്പോ ഞാൻ ഇന്ന് വഴിക്ക് യാത്രയിൽ കേട്ടതാണ്, ഇങ്ങോട്ട് പോരുന്ന വഴിക്ക്, ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തേതോ ഒക്കെയോ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ കേട്ടെ. അതൊരിക്കലും ക്രിസ്തീയ സഭകൾ അനുവദിക്കുന്നതല്ല. അപ്പോ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോ ക്രൈസ്തവ സഭകൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ധ്വംസനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ സമൂഹത്തില് പാവപ്പെട്ടവരും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ ക്രിസ്തീയ സഭകൾ എന്താണ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുകൂടി സഭാ അധ്യക്ഷന്മാര് ചിന്തിക്കണമെന്ന് തിരുമേനിക്ക് ഉപദേശിക്കണമെന്ന് തോന്നാറുണ്ടോ? ഞങ്ങൾ വളരെ മുൻപേ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ അതേക്കുറിച്ച് ചിന്തിക്കുകയും പല മാർഗങ്ങൾ അതാത് സഭകളുടെ പരിമിതികളിൽ നിന്നും കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയും കൂടെ ഒരു അനന്തര ഫലമാണ് അടുത്ത കാലത്ത് ധൂർത്ത് അനീതി അതെല്ലാം ഉന്മൂലനം ചെയ്യണമെന്ന് സഭകൾ പള്ളികൾക്കയച്ച കൽപ്പനയിലും മറ്റും കൊടുക്കാനിടയായിട്ടുള്ളത്. നിശ്ചയമായിട്ടും ആ വിധത്തിലുള്ള ഒരു നീക്കം ക്രൈസ്തവ സഭകളുടെ പക്ഷത്തു നിന്നുണ്ടാകും. അടുത്തിടയില് ഞങ്ങള് ടി വിയില് ന്യൂസിനകത്ത് കണ്ടതാണ്, കണ്ട ചില യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായി നമ്മുടെ തലസ്ഥാനത്ത് പ്രകടനങ്ങൾ നടക്കുകയും അക്രമങ്ങൾ നടക്കുകയെല്ലാം ചെയ്തു. ഈ തർക്കങ്ങള്, യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ തർക്കങ്ങള് പരിഹരിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങളില്ലേ? ഇത് സാധ്യമല്ലേ? കൈരളിയോ കേരളത്തിലോ ലോകത്തിലുള്ള ഏത് പ്രസ്ഥാനങ്ങളുടെയോ മാധ്യമങ്ങളുടെയോ നേതാക്കളോ മറ്റ് ക്രൈസ്തവ സഭകളോ സമുദായങ്ങളോ ആര് ഏത് സമീപനം നടത്തിയാലും കലവറയില്ലാത്ത സഹകരണം,
ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് പി അമേരിക്കയിലുള്ള ഡോക്ടർ റോയി തോമസ് തുടങ്ങിയുള്ളവർ, കേരളത്തിലുള്ള സഭാ നേതാക്കന്മാർ എല്ലാവരും, മറ്റ് പ്രത്യേകിച്ചൊരു നിലയ്ക്കൽ കമ്മിറ്റിയുണ്ട്, എക്യുമെനിക്കൽ കമ്മിറ്റി, അവരും എല്ലാം ഇത് ചിന്തിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു ആശീർവാദത്തോടെ എന്ന് പറയട്ടെ, ഞാൻ ക്രൈസ്തവ ഭാഷയവാദത്തോടെ, വി ആർ കൃഷ്ണയ്യർ ഇരുവിഭാഗങ്ങളിലെയും നേതാക്കന്മാർക്കൊരു കത്തയച്ചിട്ടുണ്ട്, ഇത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന്. അത് അങ്ങ് ശിവൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയ തിരുവനന്തപുരത്തുണ്ടായ നിർഭാഗ്യകരമായ സംഭവത്തോടെ കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇനിമേലൊരു സ്ഥലത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് ഒരു ശക്തി പ്രകടനത്തിനായിട്ടുള്ള പരിശ്രമമായിരുന്നു അത്. അത് മറ്റ് ക്രൈസ്തവ സഭകൾക്കും കൂടെ പോരായ്മ വരുത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അക്കാര്യത്തിൽ നീതിയായ ഒരു നിലപാട് ഭരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലെ ആളുകളൊക്കെ അത് വെളിപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പരുമലയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിന് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഇത് കൊള്ളുകയില്ല, പരസ്പരം സംസാരിച്ച് ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന്. ഞങ്ങൾ ഈ കൊച്ചു സഭ അതിപാരമ്പര്യമുള്ള സഭയാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളുടെയോ സമുദായങ്ങളുടെയോ ഇടയിൽ ഞങ്ങൾ വളരെ ചെറിയവരാണ്. അതുകൊണ്ട് ഏത് സമുദായത്തിന്റെ നേതാവും ഏത് പ്രസ്ഥാനത്തിന്റെ തലവനും ഏത് നല്ല മനുഷ്യരും ഇക്കാര്യത്തിൽ ഒരാലോചനയ്ക്ക് വരുന്നെങ്കിൽ അതില് രണ്ട് സഭാവിഭാഗങ്ങളാണ് ഞങ്ങൾ. പിന്നെ കോട്ടയത്തുള്ള കോട്ടയം കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ആ സഭയുടെ തലവൻ വലിയ മനുഷ്യനും വലിയ സമ്പന്നനും എല്ലാത്തിലും ശ്രേഷ്ഠനുമാണ്. ഞാൻ വളരെ ചെറിയ ആളാണ്. എന്നാൽ അതിൽ ആര് നേതൃത്വം കൊടുത്ത് ഒരു പരിഹാരം വരുത്തുന്നുവോ, അതിന് എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ഈ രണ്ട് സഭകളായി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമോ ഞങ്ങൾ ചെയ്യാം. അവരുടേത് സെന്റ് തോമസ് ത്രോൺ, ഞങ്ങളുടെ സെന്റ് പീറ്റേഴ്സ് ത്രോൺ. ക്ഷമിക്കണം, ഞാനിപ്പോൾ ഒരു 404 കേസിൽ പ്രതിയാണ്. പക്ഷെ വാദിഭാഗത്തുള്ളവരോട് എനിക്ക് വഴക്കൊന്നുമില്ല. ഇതിനുവേണ്ടി ചെലവ് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്കോ ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്കോ വീട് വെച്ചു കൊടുക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടാകുമായിരുന്നു ഈ 100 വർഷം കൊണ്ടുണ്ടായ. അത്രയോ നല്ലതാണ്. 404 കേസ് ക്രിമിനൽ കേസാണോ? എല്ലാം ഉണ്ട്.